ഹലോ ഇന്ന് ഞാനൊരു കസ്റ്റാർഡ് ഉണ്ടാക്കണമെന്നാണ് കാണിക്കാൻ വന്നത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് ഈസിയാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാല് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആദ്യം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം എന്നാലും 4 ടേബിൾ സ്പൂൺ ഏകദേശം ഓക്കെയാണ് ഇനി ഈ പാൽ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്താന്ന് വെച്ചാൽ മിൽക്കിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്കിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് നന്നായി തരിയിലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് 3 ടേബിൾ സ്പൂൺ മിൽക്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് തീർക്കണം ഇത് നമ്മൾ ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക വീണ്ടും അടുത്ത ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക നന്നായി ഇളക്കി കൊടുക്കുക വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ചീശ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ട പിടിക്കും എനിക്കുണ്ടായിട്ടുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം കട്ട പിടിച്ച് നാശമാവുമായിരുന്നു ഇങ്ങനെ എല്ലാ കസ്റ്റാർഡും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക അതിനുശേഷം നമ്മളിത് ചൂടാറാൻ വയ്ക്കണം നന്നായി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് എടുക്കാം അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സ് വേണം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മാതളനാരങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് പഴം ഗ്രേപ്സ് ആപ്പിൾ ഇതൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ചൂടാറി വെച്ചിട്ടുള്ള കസ്റ്റാർഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം നന്നായി കൂളാവാൻ വേണ്ടിയിട്ട് ഇത് ചൂടോടെ ഉപയോഗിക്കാം തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് അത് കാരണം നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പം നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണതാണ് എന്നാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ ദിവസവും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് ചെയ്താനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ